പണം വാങ്ങി ഒത്തുതീർപ്പാക്കണമെന്ന് താൻ പറഞ്ഞുവെന്ന് ഷാജ്ഗിറിന്റെ സുഹൃത്ത് ഇബ്രാഹിം പറയുന്നു. അത് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ്. സ്വപ്ന പുറത്തുവിട്ടത് ബുധനാഴ്ച സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വപ്ന പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇബ്രാഹിം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ കാക്കു എന്ന് പറയാൻ താങ്കളെയാണോ? അപ്പൊ അന്ന് ഈ മീറ്റിംഗ് നടക്കുമ്പോഴേ താങ്കളാണല്ലോ ഈ ഡിസ്കഷൻ തുടങ്ങി വെക്കുന്നത്, ഈ പണം കോംപ്രമൈസ് ചെയ്തിട്ടെങ്കിൽ ചോദിച്ചിട്ടെ. അതായത് ഒരാൾ മരിക്കാൻ പോവാ എന്ന് പറയുമ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ആശ്വസിക്കാൻ പറ്റുമോ അതുപോലൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കും. അത് ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. സ്വപ്നയെ ഷാജിനെ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിമാണോ? അതെ, തീർച്ചയായിട്ടും. അതെ, ഇബ്രാഹിം എങ്ങനെയാണ് സ്വപ്നയെ പരിചയം? ഞാൻ ബിസിനസ് ആവശ്യമാർത്ഥമായിട്ടാണ് അവരെ പരിചയപ്പെടുന്നത്. ഷാജും സ്വപ്നയും ജയിലിലാവുകയാണെങ്കിൽ പുറത്തു വന്ന സഹായങ്ങൾ ചെയ്യാൻ താങ്കൾ പുറത്തുണ്ടാകണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന്റെ അകത്ത്. അവർ രണ്ടുപേരും ജയിലിൽ പോകേണ്ട വന്നാൽ പുറത്തിറക്കാൻ ജാമ്യം എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തുണ്ടാവുമല്ലോ എന്നായിരുന്നു ഉദ്ദേശിച്ചത്. ശബ്ദരേഖയിൽ സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗിന്റേതാണോ? അതെ അതെ, അതായത് മിനിഞ്ഞാന്ന് രാത്രിയുള്ളതാണ്. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വരാൻ നേരത്തെ എടുത്ത ഓഡിയോ ക്ലിപ്പാണ്. ആ സംപ്രേഷണം ചെയ്ത ഓഡിയോ ക്ലിപ്പ് മുഴുവൻ ബുധനാഴ്ചത്തെയാണോ? ബുധനാഴ്ച വൈകുന്നേരമുള്ളതാണ്. ആ ശബ്ദരേഖയിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്.